എല്ലാ കൂട്ടുകാർക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ സെക്കൻഡ് സെമ്മിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബി എ സെക്കൻഡ് സെം ഇംഗ്ലീഷ് കോമൺ പേപ്പറിലെ വക്കം മൗലവിയെ കുറിച്ചുള്ള ഒരു പാഠമാണ്. ആരായിരുന്നു വക്കം മൗലവി? ഇ വാസ് ദ ഫൗണ്ടർ ആൻഡ് പബ്ലിഷർ ഓഫ് സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനും പബ്ലിഷറുമായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹത്തെ ആളുകൾ റിബൽ എന്നാണ് വിളിക്കുക, വിമതൻ. ഈ ഈസ് കോൾഡ്, അദ്ദേഹം വിളിക്കപ്പെടുന്നു എ റിബൽ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ റിബൽ എന്ന് വിളിച്ചത്? ബിക്കോസ് ഹീസ് ഐഡിയാസ് ആർ പ്രോഗ്രസീവ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വളരെ പുരോഗമനാത്മകമായിരുന്നു. ഹി ഇനീഷ്യേറ്റഡ്, അദ്ദേഹമാണ് തുടക്കം കുറിച്ചത് റിലീജിയസ് റിഫോം, മതപരമായിട്ടുള്ള റിനൈസൻസിന്, പരിഷ്കരണത്തിന്, മതപരിഷ്കരണത്തിന്. മാപ്ലാസ് മുസ്ലിങ്ങൾക്കിടയിൽ ആദ്യത്തെ നവോത്ഥാന നായകൻ, ഒരു റിനൈസൻസിൻ്റെ ഫാദർ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരുന്നു. ഹി ട്രൈഡ് ടു എഡ്യൂക്കേറ്റ് പീപ്പിൾ, ആളുകളെ വിദ്യാഭ്യാസം നൽകാൻ അദ്ദേഹം ശ്രമിച്ചു. ദ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ഉത്തരവാദിത്തങ്ങളും ആൻഡ് റൈറ്റ്സ്, അവർക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തി. മൗലവി എൻകറേജ്ഡ് പീപ്പിൾ, മൗലവി അന്ന് ആളുകളെ പ്രേരിപ്പിച്ചത് ടു അക്വയർ സയൻറ്റിഫിക് നോളജ്, ശാസ്ത്രജ്ഞാനം നേടാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ പത്രത്തിൻ്റെ ഒന്നാമത്തെ എഡിറ്റർ ആരായിരുന്നു? സി പി ഗോവിന്ദപിള്ളയായിരുന്നു. ദ ഫേസ്റ്റ് എഡിറ്റർ ഓഫ് സ്വദേശാഭിമാനി, സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യത്തെ എഡിറ്റർ. അദ്ദേഹം പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു പത്രം തുടങ്ങിയത്. ഹി വാസ് എ റിഫോമിസ്റ്റ്.